എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ഇന്ത്യയിലെ തന്നെ ജുമാ നമസ്കാരം ആദ്യമായി നടന്ന പള്ളിയാണിത്. ക്രിസ്തുവർഷം 629 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. അറബ് നാട്ടിൽ നിന്നും വന്ന മാലിക് ഇബ്നു ദിനാർ ആണ് ഇത് പണികഴിപ്പിച്ചത്. അന്നത്തെ കേരളീയ വാസ്തുശില്പകലയുടെ മാതൃകയിലാണ് ഇത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും പഴയ ക്ഷേത്രകുളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കുളം ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ ചേരമാൻ പെരുമാളിന്റെ കാലത്തെ ബുദ്ധവിഹാരമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ശക്തിശയിച്ച ബൗദ്ധരിൽ നിന്നും ഇബ്നു ബത്തൂത്തയുടെ അനുയായികൾക്ക് ചേരരാജാവ് പള്ളി പണിയാൻ ഇത് അനുവദിച്ചു കൊടുത്തു എന്നാണ് അവരുടെ അഭിപ്രായം. എന്നാൽ ഇബ്നു ബത്തൂത്തയുടെ ജീവിതം 14 എന്ന് ചരിത്ര സത്യമാണ്. 8 തന്നെ മസ്ജിദ് ഉണ്ടാക്കപ്പെട്ടിരുന്നു. അതിനാൽ ബുദ്ധക്ഷേത്രം പള്ളിയാക്കി എന്ന അഭിപ്രായം മഹാവിഡ്ഢിത്തമാണ്. പള്ളിയുടെ പഴയ ചിത്രം കേരളീയമായ ക്ഷേത്ര മാതൃകയെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് അവർ തെളിവ് പറയുന്നത്. എന്നാൽ കേരളത്തിലെ എല്ലാ പള്ളികളും അന്ന് ക്ഷേത്ര മാതൃകയിൽ തന്നെയായിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വിജയദശമി നാളിൽ ചേരമാൻ പള്ളിയിൽ കുട്ടികളെ എഴുത്തിനിരുത്തിയ സംഭവം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും കുട്ടികളെ അവിടെ എഴുത്തിനിരുത്തുകയുണ്ടായി. അവസാനത്തെ ചേരരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കക്ക് പോയതായും അതിനെ തുടർന്ന് കേരളത്തിലെത്തിയ മാലിക് ഇബ്നു ദിനാർ ആണ് ഇന്നത്തെ ചേരമാൻ പള്ളി സ്ഥാപിച്ചതെന്നും പറയുന്നുണ്ട്. എന്നാൽ ചേരമാൻ പെരുമാൾ ബുദ്ധമതമാണ് സ്വീകരിച്ചത് എന്നും മുസ്ലിം പരിവർത്തനങ്ങൾ അന്ന് നടന്നിരുന്നില്ല എന്നും വാദിക്കുന്നവരുമുണ്ട്. ചേരമാൻ പെരുമാളും പള്ളിവാണ പെരുമാളും ഒന്നാണോ അതോ വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും മാലിക് ദിനാറുമായി ബന്ധമുള്ള ഒരു ചേരരാജാവ് ഉണ്ടെന്നത് തർക്കമറ്റ കാര്യമാണ്. ആ ചേരരാജാവ് ഇസ്ലാം മതം സ്വീകരിക്കാനും സാധ്യതയുണ്ട്. ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ ഇസ്ലാമിക സമൂഹം ശക്തമാണെന്നത് ഇക്കാര്യം വെളിപ്പെടുത്തുന്നുമുണ്ട്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ക്രിസ്തുവർഷം 800 to 844 ഇടയിലായിരിക്കാമെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. എന്നാൽ ചേരമാന്റെ മതം മാറ്റം വസ്തുതാപരമായി ശരിയല്ല എന്ന അഭിപ്രായമാണ് മറ്റൊരു ചരിത്രകാരനായ പ്രൊഫസർ MGS നാരായണന്റേത്. പ്രവാചകൻ മുഹമ്മദിന്റെ ഖ്യാതി അറബ് വ്യാപാരികളിൽ നിന്നും അറിഞ്ഞ് തന്റെ രാജ്യാധികാരം മരുമക്കത്തായ സമ്പ്രദായത്തിനനുസരിച്ച് കൈമാറുകയും മക്കത്ത് പോയി ഇസ്ലാം സ്വീകരിച്ച് മടക്കയാത്രയിൽ ഒമാനിലെ സലാലയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്നും ഒരു കഥ നിലവിലുണ്ട്. അവിടെ ഇന്നും അദ്ദേഹത്തിന്റെ കബർ പ്രത്യേകം സംരക്ഷിച്ചു പോരുന്നു. അദ്ദേഹത്തിന്റെ അനുയായികളിൽ പ്രമുഖനായ മാലിക് ബിൻ ദിനാറിന്റെ നേതൃത്വത്തിൽ പിന്നീട് ഒരു സംഘം കേരളത്തിലെത്തി ആദ്യം കൊടുങ്ങല്ലൂരിലും ശേഷം കേരളത്തിൽ പലയിടത്തായി 11 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. അവസാനത്തെ പള്ളി കാസർഗോഡ് ജില്ലയിലെ തളങ്കര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മാലിക് ദിനാർ പള്ളിയാണ്. അപൂർവങ്ങളായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു ദേവാലയമാണ് ചേരമാൻ ജുമാ മസ്ജിദ്. നിലവിളക്ക് കൊളുത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏക മുസ്ലിം ദേവാലയമാണിത്. ആദ്യകാലങ്ങളിൽ വെളിച്ചത്തിനായത്രേ ഇവിടെ വിളക്ക് കൊളുത്തിയിരുന്നത്. വെങ്കലത്തിൽ തീർത്ത ഇവിടുത്തെ മനോഹരമായ നിലവിളക്കിൽ തിരിതെളിയിക്കുന്നത് വൈദ്യുതി എത്തിയതിന് ശേഷവും ഇന്നും തുടരുകയാണ്. എന്നാൽ ആരാധനയുടെ ഭാഗമായല്ല വിളക്ക് തെളിയിക്കുന്നതെന്നും വെളിച്ചത്തിന് വേണ്ടിയാണ് വിളക്ക് കത്തിക്കുന്നതെന്നും പറയുന്നു. എന്തായാലും കുറെ കാലങ്ങൾക്ക് മുൻപ് വിളക്ക് കെട്ടിരുന്നുവെങ്കിലും ജാതിമത ഭേദമില്ലാതെ ഇവിടെ എത്തുന്നവർക്ക് വിളക്കിലെ എണ്ണ പ്രസാദമായി നൽകുന്നു. ഇവിടെ എത്തുന്ന വിശ്വാസികൾ വിളക്കിലെ എണ്ണ നേർച്ചയായി നൽകാറുമുണ്ട്. ഇതിൽ നിന്നും ലഭിക്കുന്ന എണ്ണ ഔഷധമായി വീടുകളിൽ സൂക്ഷിക്കുന്നവരും കുറവല്ല. 2016 നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ ദ്വിദിന സന്ദർശനം നടത്തിയപ്പോൾ സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജാവിന് സമ്മാനമായി നൽകിയത് ചേരമാൻ ജുമാ മസ്ജിദിന്റെ സ്വർണ്ണ മാതൃകയായിരുന്നു.